ഇതും പണ്ട് യൂസ് ചെയ്തിട്ടുള്ള വാള് കത്തി ഷീൽഡ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്ത ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, റബാബ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ബാപ്പു ബസാറിന്റെ കാഴ്ചകളൊക്കെയാണ് ഇനി നിങ്ങളെ കാണാൻ പോകുന്നത് അല്ലെ. അച്ഛൻ്റെ ഡ്രസ്സ്, ആണുങ്ങളുടെ കുർത്ത, അങ്ങനെയുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാൻ അടിപൊളി ഒരു ബസാറാണ് ഈ ബാപ്പു ബസാർ. ഈ 1.5-2 ആയി, ഈ 2.5 തന്നെ ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരുപാട്. വണക്കം, ദിസ് ഇസ് ട്രാവ്കപ്പ്. പുതിയ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ്പൂർ, നമ്മളിപ്പോൾ ഡേ 2 ആണ് ജയ്പൂരിൽ. അപ്പൊ നമ്മൾ ജയ്പൂരിൽ ആദ്യം ഇന്നത്തെ ദിവസം പോകുന്നത് ബിർള മന്ദിറാണ്. അതായത് ബിർള ഗ്രൂപ്പ് ഉണ്ടാക്കിയ കുറച്ച് ക്ഷേത്രമുണ്ട് ഇവിടെ, മിക്ക സ്ഥലങ്ങളിൽ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജയ്പൂരിലെ ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ പോകണം. ഞങ്ങൾ ചാനൽ അതിലൂടെ കാണുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ ഈ കാണുന്നതാണ് ബിർള മന്ദിറം. ഇതിനകത്ത് മൊബൈല് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റി വിടില്ല. അപ്പോൾ ഈ കടന്നാണ് ബിർള മന്ദിറം. കംപ്ലീറ്റ് മാർബിൾ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബിർള മന്ദിറം നമുക്ക് ഡൽഹിയിലും ഉണ്ട്, നമ്മളങ്ങനെ ജയ്പൂരാണ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് ബിർള മന്ദിറം. ബിർള ഗ്രൂപ്പുകാരുടെയാണ്, ബിർള ഗ്രൂപ്പ് ബിൽഡ് ചെയ്താണ്. ഇതൊരു ലക്ഷ്മി നാരായണൻ ടെമ്പിൾ ആണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വൈറ്റ് മാർബിളാണ് ചെയ്തേക്കുന്നത്. നല്ല ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു കോട്ടയുണ്ട്, കോട്ടയുടെ അവിടെ ഒരു മയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ബിർള മന്ദിറം ടെമ്പിള്. അങ്ങനെ ഞങ്ങള് ബിർള മന്ദിറം കണ്ടിട്ട് തിരിച്ചിറങ്ങി. ഇതൊരു ലക്ഷ്മി നാരായണ ടെമ്പിൾ ആണല്ലോ. നമ്മുടെ നാട്ടിലെ പോലത്തെ അങ്ങനത്തെ ഭയങ്കര സംഭവമുള്ള ടെമ്പിൾ അല്ല. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, ഇവിടുത്തെ രീതിയാണ്. പിന്നെ അകത്തെ വീഡിയോ ഫോട്ടോ ഒന്നും അനുവദിക്കില്ല. നല്ല രസമാണ്, ഫുൾ വൈറ്റ് മാർബിളാണ് ചെയ്തേക്കുന്നത്. നല്ല വിഗ്രഹമാണ്, വലിയ വിഗ്രഹമാണ്. എന്റെ അത്ര ഹൈറ്റ് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ വരികയാണ്, ഡൽഹിയിലോ അല്ലെങ്കിൽ ജയ്പൂറൊക്കെ വരികയാണെങ്കിൽ ബിർള മന്ദിറം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അതൊന്ന് കണ്ടിരിക്കേണ്ട നല്ലതാണ്. ഡൽഹിയിലും ഉണ്ട്, ഡൽഹിയിലും വലിയൊരു ടെമ്പിൾ ആണ് ബിർള മന്ദിറം. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പോകുന്ന ഒരു ആൽബർട്ട് മ്യൂസിയം ആണ്, നമ്മുടെ ഫോർട്ടിലുണ്ടായിരുന്ന, അതായത് ഇവിടുത്തെ മെയിൻ ആൽബർ ഫോർട്ടിലുണ്ടായിരുന്ന കുറെ ത്രോൺസും അവരുടെ ആ ഒരു ചെയർസും അന്നത്തെ ആ ഒരു യൂസ് ചെയ്തിരുന്ന വെപ്പൻസ് എല്ലാം അവര് ഫോർട്ടിൽ എവിടെയാണ് മ്യൂസിയത്താണ് വെച്ചേക്കുന്നത്, ആൽബർട്ട് മ്യൂസിയം. നമ്മൾ അതൊന്ന് കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പൊ അങ്ങനെ ആൽബർട്ട് ഹാൾ, ആൽബർട്ട് മ്യൂസിയം കാണാൻ ടിക്കറ്റ് എടുത്ത് കയറി. ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്ത് കയറുന്നു. നല്ല രസമുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബിൽഡിംഗ് ആണിത്. ഞാൻ ജസ്റ്റ് ബിൽഡിംഗ് ഒന്ന് എക്സ്റ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് അവരൊരു ലോണൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ബിൽഡിംഗ് പണ്ടത്തെ കാലത്തെ ബിൽഡിംഗ് തന്നെയാണ്. നല്ല ഒരു ഒരു പാലസ് പോലെയുള്ള നല്ല അടിപൊളി ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ബിൽഡിംഗ് കാണാൻ പുറത്തുനിന്നൊക്കെ. അതേപോലെ വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ വന്നിരുന്ന നല്ല രസമായിരിക്കും. കാര്യം ഇവിടെ ഒരു ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ആൽബർട്ട് ഹാളിന്റെ ഫ്രണ്ടിൽ. ഒരുപാട് പ്രാവുണ്ട്. അപ്പൊ പ്രാവിന് നമുക്ക് തീറ്റ കൊടുക്കണം, അതായത് പയറ് അങ്ങ് ഡാൽ അതൊക്കെ വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ സിറ്റി മോളിന്റെ ഫ്രണ്ടിൽ കണ്ട പോലെ ഇവിടെയും ഉണ്ടത്. ഭയങ്കര രസമാണ്, നമുക്ക് ഒന്ന് ആദ്യം മ്യൂസിയം എല്ലാം കണ്ട് വന്നിട്ട് നമുക്ക് ഈ പ്രാവിനൊക്കെ ഒന്ന് തീറ്റ കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു മ്യൂസിയം. ഭയങ്കര രസമുള്ളൊരു മ്യൂസിയമാണ്, നല്ല ഭംഗിയാണ്. ആ ഒരു ആർക്കിടെക്ചറും ബിൽഡിംഗും ഒക്കെ കാണാനായിട്ട് ഒരു പാലസ് പോലെ തന്നെയാണ്. മാർബിളിന്റെ വർക്ക് തന്നെ ഉണ്ട്. എനിക്കൊന്നും പഴയ ഏതെങ്കിലും പാലസോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള സാധനമായിരിക്കും അവരിത് യൂസ് ചെയ്തേക്കുന്നത് മ്യൂസിയം ആയിട്ട്. ആദ്യം കയറുമ്പോൾ തന്നെ ഇവിടെ കാർപ്പറ്റ് ഗാലറിയാണ്. പണ്ട് യൂസ് ചെയ്തിരുന്ന കാർപ്പറ്റാണ് ഇവിടെ ഇങ്ങനെ ഒരു കീപ്പ് ചെയ്തേക്കുന്നത്. കാർപ്പറ്റ് ഗാലറിയാണ്, വലിയ വലിയ കാർപ്പറ്റുകളാണ് ലിവിംഗ് റൂമിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും വലിപ്പമുള്ള നോക്കി, എന്ത് വലിയ കാർപ്പറ്റാണ്. ഇതൊക്കെ ആ ഒരു രാജകമ്മയുടെ സമയത്ത് യൂസ് ചെയ്തിരുന്ന കാർപ്പറ്റുകളാണ്. ഇത് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓരോ ട്രേ പ്ലേറ്റൊക്കെയാണ്. യൂറോപ്യൻ ആർട്ടാണ്. അക്വയർഡ് ഫോർ ദ ജയ്പൂർ മ്യൂസിയം ഇൻ ലേറ്റ് 19th century. ഇപ്പൊ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഉള്ളത് പണ്ടത്തെ കാലത്ത് ആ ഒരു പെയിന്റിങ്സും ഫ്രെയിംസും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ളത് പണ്ടത്തെ യൂറോപ്യൻ കളക്ഷൻ മിഡീവൽ റെപ്ലിക്കാസ് ആണ്. പണ്ടത്തെ യൂറോപ്യൻ ആർട്ടിന്റെ കുറച്ച് റെപ്ലിക്കാസ് ആണ് വെച്ചേക്കുന്നത്. ഇതെല്ലാം പഴയ കാലത്തെ അവിടെ നിന്ന് അവർ കളക്ട് ചെയ്ത് ഇവിടെ ഒരു മ്യൂസിയത്തിൽ കീപ്പ് ചെയ്തേക്കുന്നതാണ്. ഈ ഇന്റീരിയർ ഒക്കെ മിക്കതും മാർബിളാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് ബുദ്ധ ഓഫ് നേപ്പാൾ, നേപ്പാൾ ബുദ്ധന്റെ ഒരു പ്രതിമയാണ്. അപ്പൊ ഇവിടെ ഫുൾ കൊച്ചു കൊച്ച് ഇതേപോലത്തെ ഇത് ജയ്പൂർ മ്യൂസിയം 19th century അവിടുന്ന് ജാപ്പനീസ് ആർട്ട് അവിടുന്ന് അക്വയർ ചെയ്തതാണ്. പണ്ടത്തെ
അവര് ഈ അജക്കമര ഓരോ സ്ഥലങ്ങളൊക്കെ പോയിട്ട് വരുമ്പോ വാങ്ങി വെക്കുന്നതായിരിക്കാം. പിൽഗ്രിം ഓൺ റോക്ക്, പാറകൊണ്ടും പിത്തള കൊണ്ടും ബ്രോൺസിലും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോരോ ആർട്ടാണ്. ഇതൊരു കൂജയാണ്, വലിയൊരു പൂജ, ഫുൾ പെയിന്റിങ്സ് ഒക്കെ ആയിട്ടുള്ളൊരു കൂജയാണ്. അപ്പൊ നമ്മളങ്ങനെ അടുത്ത റൂമിലോട്ട് വരുവാണ്. ഇവിടെയും കുറെ ഫ്ലാസ്ക്, ബംഗാൾ കാർവ്ഡ് പോട്ടറി ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ഈ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റോൺ വർക്ക്സും സ്കൾപ്ചേഴ്സും ഒക്കെയാണ്. ഇവിടെ കുറെ ടെമ്പിൾ ഡോർ ജാം, ലെഫ്റ്റ് പാർ ടെമ്പിളിന്റെ സൈഡിലൊക്കെ വെക്കുന്ന സാധനങ്ങൾ, കുറെ ശിലകളൊക്കെയാണ്, കല്ലിലൊക്കെ ഉണ്ടാക്കിയ കംപ്ലീറ്റ് ശിലകളും കല്ലിലും മാർബിളിലൊക്കെ ഉണ്ടാക്കിയ ശിലകളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്തതാണ്. അപ്പൊ അടുത്ത ആർമർ ഗ്യാലറിയിലേക്ക് വരാണ്. സോർഡ് ഓഫ് ചൈൽഡ് പ്രിൻസ്, ചൈൽഡ് പ്രിൻസ് യൂസ് ചെയ്യുന്ന വാളാണ്. അതേപോലെ ഇറാനിയൻ ഷീൽഡ്, ഇറാനിയൻ സ്വാഡ്, അങ്ങനെയുള്ള കുറെ വാളും ചെറിയ കത്തികളും ഒക്കെയാണ് അവരിവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ അടുത്ത റൂമിലോട്ട് കയറിയപ്പോൾ ഇവിടെയുള്ളത് പണ്ടത്തെ ബാലന്മാരുടെ വേഷവും അവര് കുന്തൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതേപോലെ ഇവിടെ ഗണ്ണും വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം വെച്ചേക്കുന്നത് അവര് ഗണ്ണാണ്, പണ്ട് യൂസ് ചെയ്യുന്ന ഗൺ പൗഡർ വെച്ച് യൂസ് ചെയ്യുന്ന ഗണ്ണാണ്. ഇതും പണ്ട് യൂസ് ചെയ്യുന്ന വാള്, കത്തി, ഷീൽഡ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന തൂക്കുകളാണ് കേട്ടോ. എന്തോ നീളം, നല്ല വെയിറ്റും ആയിരിക്കും അല്ലേ ഈ തൂക്കുകളൊക്കെ. എന്ത് വലിയ വലിപ്പമുള്ള തൂക്കം നമുക്ക് ഇതൊക്കെ. പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന ട്രേകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഷേപ്പിലുള്ള ട്രേകളാണ്. ഇത് ഷൈൻ ഓഫ് ജഗന്നാഥ്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന ജുവൽസ് ആണ്, കയ്യിലൊക്കെ എഴുന്ന വളകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സിൽവർ ആണ്, ഇതൊക്കെ സിൽവർ ആണ് ഇരിക്കുന്നത്. ജുവല്ലറിയാണ് ഇത്, കഴുത്തിലിടുന്ന ഓർമ്മീസ് അതൊക്കെ. അന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന ഓർമ്മീസ് ആണ്. അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, റബാബ് എന്നാണ് അതിന്റെ പേര്. 17th സെഞ്ചുറിയിൽ മഹാരാജ മാൻസിംഗ് യൂസ് ചെയ്തതാണ്. 17th സെഞ്ചുറിയിലെ റബാബ് എന്നാണ് ഇൻസ്ട്രുമെന്റിന്റെ പേര്. അപ്പൊ ഈ ഒരു ഗാലറിയിൽ കംപ്ലീറ്റ് വെച്ചേക്കുന്ന അന്നത്തെ കാലത്തെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, പലതരം ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. സാരംഗി ഉണ്ട്, പിന്നെ തുറൈ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, ഷണായുണ്ട്, ബാങ്കിയ ഉണ്ട്, ഫങ്കി എന്ന പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, വീണയുണ്ട്, തമ്പുരുണ്ട്. അങ്ങനെ ഞങ്ങള് ഈ ഒരു ആൽബർട്ട് ഹാൾ മ്യൂസിയം കണ്ട് പുറത്തിറങ്ങി. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പണ്ടത്തെ രാജാക്കന്മാര് യൂസ് ചെയ്തിരുന്ന പാത്രങ്ങള്, ഡ്രസ്സ്, പിന്നെ അന്നത്തെ കുറെ കുറെ സ്കൾപ്ചേഴ്സ്, ടേബിൾ, ചെയർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. 50 രൂപ ടിക്കറ്റ് ആണ്. ഇത് ഗവൺമെന്റ് കീഴിലാണ് ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയം വരുന്നത്. അപ്പം ജയ്പൂർ വരികയാണെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആൽബർട്ട് മാളൊക്കെ, ആൽബർട്ട് മ്യൂസിയം ഒക്കെ കണ്ടിട്ട് അടുത്ത പോകുന്നത് ജയ്പൂരിന്റെ പ്രധാന ഷോപ്പിംഗ് സ്ഥലമായ ബാപ്പു ബസാറിലാണ്. അപ്പൊ ബാപ്പു ബസാറിന്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലെ. അപ്പൊ ബാപ്പു ബസാറിന്റെ വലിയൊരു പാർക്കിംഗ്, ഇവിടെ ഒരു വലിയ പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടിയിട്ട് ഞങ്ങൾ ബസാറിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ബാപ്പു ബസാറിലേക്ക് എൻട്രി ആവാണ്. ഇവിടെ നിന്നാണ് സിറ്റി പാലസ്, ആ മാൾ, ജന്തർ മന്ദർ ഒക്കെ പോകുന്ന വഴി. അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലും ഒരുപാട് കുട്ടി കുട്ടി കടകളുണ്ട്. അതാണ് ഈ ബാപ്പു ബസാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ആ ബാപ്പു ബസാർ തുടങ്ങുകയാണ്. അതിന് ചെരുപ്പ് കടകളും തുണിക്കടകളും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ബാപ്പു ബസാർ. ഇവിടെ ഒരുപാട് തുണിക്കടകളും പിന്നെ ചെരുപ്പ് കിട്ടുന്ന കടകള്, ബാഗ്, അങ്ങനെയുള്ള വലിയൊരു ബസാറാണ് ഈ ഒരു ബാപ്പു ബസാർ നമ്മുടെ ജയ്പൂർ ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ചെരുപ്പ് കടകളൊക്കെ പിന്നെ ബാഗിന്റെ കടകളൊക്കെ ഒരുപാട് കൂടുതലാണ്. അതേപോലെ ഓർണമെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഭയങ്കര അവൈലബിൾ ആണ് ഈ ഒരു ബാപ്പു ബസാറില്. അതേപോലെ ഡ്രസ്സാണ് ഏറ്റവും കൂടുതലുള്ളത്, ലേഡീസിന്റെ ഡ്രസ്സ്, ആണുങ്ങളുടെ കുർത്ത, അങ്ങനെയുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാൻ അടിപൊളി ഒരു ബസാറാണ് ഈ ബാപ്പു ബസാർ. അപ്പം ഞാനും അനുവൊക്കെ ചെരുപ്പ് കട, ഒരു ചെരുപ്പ് കടയിൽ ചെരുപ്പ് മേടിച്ചു. 2300 പറഞ്ഞു അവസാനം, 1500 അത് 4 ജോഡി ചെരുപ്പ് മേടിച്ചിട്ട് ഒരു കടയിൽ നിന്ന് ഇറങ്ങി. ഇവിടെയൊക്കെ ബെഡ്ഷീറ്റ് കിട്ടുന്ന കടയാണ്, നല്ല ജയ്പൂർ ബെഡ്ഷീറ്റ്, ട്രഡീഷണൽ ബെഡ് കവേഴ്സ്, ബ്ലോക്ക് പ്രിന്റ് ഒക്കെ കിട്ടുന്ന, നമ്മുടെ കുർത്ത ബെഡ്ഷീറ്റ് ഒക്കെ കിട്ടുന്ന ഒരു
ഷോപ്പാണ് അവിടെ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് നോക്കാനായിട്ട് കയറിയതാണ്. ബ്ലോക്ക് പ്രിന്റ്സ് ആണ് കേട്ടോ, എല്ലാം ഹാൻഡ് പ്രിന്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് നോക്കാം. ഫുൾ ബെഡ്ഷീറ്റാണ് അടുക്കി വെച്ചേക്കുന്നത്. ജയ്പൂരിലൊരു മെയിൻ ഐറ്റമാണ് ഇതാ, ഈ ഒരു ടീഷർട്ടാണോ. കുട്ടികൾക്കും അച്ഛനും ഒരേപോലത്തെ വലിയ രണ്ട് സൈസ് കേട്ടോ. അങ്ങനെ ഞാനും അതും ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഡിസൈനിൻ്റെ വൈറ്റ് രണ്ട് ടീഷർട്ട് മേടിച്ചു, എൻ്റെ സൈസും അതിൻ്റെ സൈസും. ഇനി വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. ബെഡ്ഷീറ്റൊക്കെ മേടിക്കാനും ഇവിടെയൊക്കെ നല്ല ഓപ്ഷനാണ്, അത്യാവശ്യം നല്ല വർത്ത് പ്രൈസിന് നല്ല പ്രൈസ് കുറച്ച് നല്ല ജയ്പൂർ ബെഡ്ഷീറ്റ് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ലേഡീസിനാണ് ഭയങ്കര കളക്ഷൻ, കുർത്ത സാരി അങ്ങനെ എല്ലാത്തിനും വൺ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ബെഡ്ഷീറ്റ് കടകളാണ്, ബെഡ്ഷീറ്റ്, കാർപ്പറ്റ്, ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള കടകളാണ്, വിൽക്കുന്ന കടകളാണ് കേട്ടോ. അപ്പൊ ലേഡീസിന് നല്ല കുർത്ത സാരി ഒക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള അവൈലബിൾ ആണ് അല്ലെ. ബാംഗിൾസ് കമ്മൽ എല്ലാം പിന്നെ ആണുങ്ങൾക്ക് കുർത്ത ടീഷർട്ട് അങ്ങനെയൊക്കെ ഉള്ളു. കൂടുതലും ലേഡീസിനാണ്, അപ്പൊ അവർക്ക് വന്നാൽ ഇവിടെ ഒരു ചാകരയാണ്. നമ്മുടെ നാട്ടിലത്തെ വില വെച്ച് നോക്കിയാൽ ഭയങ്കര ചീപ്പാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പം ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു, ഇന്നലെ നമ്മൾ പോയ രാജസ്ഥാൻ കാബി, അതായത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഷോപ്പിൽ പോയില്ല. അപ്പൊ അവിടുത്തെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ലാഭമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ക്വാളിറ്റി ശരിക്കും ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ബ്ലോക്ക് പ്രിന്റിംഗ് ആണെങ്കിലും എന്ത് പ്രിന്റിംഗ് ആണെങ്കിലും ഇവിടെ ഉള്ളത് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള കടകൾ ഉണ്ട് ഇതിനകത്ത്, അവരധികം ബാർഗെയിൻ ചെയ്യാൻ സമയമില്ല. ഈ ബാക്കി നമ്മളിങ്ങനെ പറയുമ്പോ അവര് ബാർഗെയിൻ ചെയ്ത് വളരെ ചീപ്പായിട്ടൊക്കെ കൊണ്ടുവരുന്നൊക്കെ ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കുന്ന കളറൊക്കെ പോവായിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അതായത് ക്വാളിറ്റി സാധനത്തിന് അതെ, നമ്മുടെ കേരളത്തിലെ ഖാദി പോലെ ഇവിടെ യു പി രാജസ്ഥാന്റെ ഒരു ഷോപ്പിനാണ് നമ്മള് ഡ്രസ് മേടിച്ചത്. അതായത് ഇന്നലെ ഞങ്ങളൊരു കോട്ട സിൽക്ക് സാരി അമ്മയ്ക്ക് മേടിച്ചായിരുന്നു. ആ സാരി 1800-900 റേഞ്ച് ആണ് അവിടെ. ഇവിടെ അതിന് ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ കാണുമ്പോ നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല. മേ ബി വാഷ് ഒക്കെ ചെയ്യുമ്പോ കളറൊക്കെ കുർത്തിക്കൊന്നും കുഴപ്പമില്ല. നമ്മള് ജസ്റ്റ് കുറച്ച് നാള് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. ലാഭമാണ്, നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമായിട്ട് ഫീൽ. അതെ അതെ, കേരളത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ലാഭമാണ്. അപ്പോ നമ്മൾ ബാപ്പു ബസാറിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് നമ്മളെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് രാത്രി 10 മണിക്കാണ് ഫ്ലൈറ്റ് ജയ്പൂർ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ബാംഗ്ലൂർ. അപ്പൊ ഞങ്ങള് ജയ്പൂരിലും ബാംഗ്ലൂർ എത്തി. സമയം ഇപ്പോ 1:30 റൈറ്റ് ടൈം വരുന്ന ഫ്ലൈറ്റ്. അപ്പൊ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഡൊമസ്റ്റിക് ലോഞ്ച് യൂസ് ചെയ്യാം, പക്ഷെ നമ്മുടെ ഫ്ലൈറ്റിന് 3 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് വെളിയിൽ വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ടൈം ആകുമ്പോൾ 2:30 ആകുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് യൂസ് ചെയ്യാം. എന്റെ കാർഡിന് ഇവിടുത്തെ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ഉണ്ട്, അപ്പൊ അത് യൂസ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ്, ഒരുപാട് കടകളൊക്കെ ഉള്ള വലിയ എയർപോർട്ടാണ്. അതുപോലെ ഒരുപാട് ഫ്ലൈറ്റ്സ് ഒക്കെ ഒരുപാട് പാസഞ്ചേഴ്സ്. നമ്മൾ വന്നപ്പോൾ ഇവിടെ സെറ്റിയിലും ചെയറിലൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയറിലിരിക്കുന്നു. ചെയറിൻ്റെ ബാക്കിൽ ഒരു ബോർഡിൽ നമുക്ക് ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഒരുപാട് പാസഞ്ചേഴ്സ് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ട്രാൻസ്ഫർ പോകും. രാവിലെ 5:55 നമ്മളിപ്പോൾ ഇവിടുത്തെ ഡൊമസ്റ്റിക് ലോഞ്ചിൽ വന്നു. ആക്ച്വലി ഇവിടെ ഒരു പ്രീമിയം ക്ലാസ്സും ഉണ്ട്, അല്ലാത്തൊരു ഡൊമസ്റ്റിക് ലോഞ്ചും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാർഡ് പ്രീമിയം ലോഞ്ചിലും ഒരു കാർഡ് സാധാരണ ഡൊമസ്റ്റിക് ലോഞ്ചിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ലോഞ്ചിൽ വന്നിരുന്നു. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് കാണുന്നതാണ് നമ്മുടെ ആ ഒരു എയർപോർട്ടുണ്ട്. ഒരുപാട് പേര് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ ലോഞ്ചും ഒരുപാട് പേര് ആക്സസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ കാർഡ്, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡൊക്കെ വെച്ച് ഈ ഒരു ലോഞ്ച് ഒരുപാട് പേര് ആക്സസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സംഭവമാണ്, കാരണം ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനായാലും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനായാലും വന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു ലോഞ്ചാണ് എല്ലാ എയർപോർട്ടിലുള്ളത്. അത് മാക്സിമം യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. നല്ല ഭക്ഷണവും കിട്ടും, കോഫി, ജ്യൂസ്. ഈവൻ ഇപ്പോൾ സമയം ഇപ്പോൾ രാത്രി 1:30-2:30 ആയി. ഈ 2:30 തന്നെ ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരുപാട് ഭക്ഷണം, നല്ല
ഭക്ഷണങ്ങളും ഉണ്ട്, ജ്യൂസ് ഉണ്ട്, കോഫി ഉണ്ട്, എല്ലാം കിട്ടും. അതുപോലെ ഇവിടെ റെസ്റ്റ് എടുക്കാൻ നല്ലതാണ്, ചാർജിങ് പോർട്ട് എല്ലാം ഉണ്ട് ഇവിടെ മൊബൈൽ വയ്ക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാനും അച്ഛനും അനുമൊക്കെയായിട്ട് നമ്മുടെ ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ലോഞ്ച് വെയിറ്റ് ചെയ്യാൻ അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ട്രാവ്കപ്പ്.